30 ഓളം പുതുമകളാണ് TVS എൻടോർക്കിന് മുകളിൽ അവകാശപ്പെടുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ എൻടോർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻടോർക്ക് ആദ്യമായിട്ട് മൊബൈൽ വെച്ച് പെയർ ചെയ്യാം, മൊബൈൽ ആപ്പ് വെച്ച് പെയർ ചെയ്യാം. എൻടോർക്കിൻ്റെ മീറ്റർ കൺസോൾ ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്. അതിനുശേഷം നമുക്ക് എൻടോർക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടിപ്രാന്തനായിട്ട് പെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻടോർക്ക്. ആ പെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 50 മുകളിൽ ഫീച്ചേഴ്സാണ് ഇവർ ഈ മീറ്റർ കൺസോളിനകത്ത് പറയുന്നത്. അത് നമുക്ക് ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നാവിഗേഷൻ ആണെങ്കിലും ഇൻകമ്മിങ് കോൾ അലർട്ട് ആണെങ്കിലും അങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഓട്ടോയിൽ കിട്ടുന്ന മ്യൂസിക് അല്ലാത്ത ബാക്കി എല്ലാ സംവിധാനങ്ങളും തന്നെ അതിനകത്തുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സംഗതി വണ്ടി കാഴ്ചയ്ക്ക് വലുതാണ്. അപ്രിലിയയുടെ ഒരു ലുക്ക് ഉണ്ട് ഹാൻഡിൽ ബാറിന്. അതിന് രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്ററാണ്. അത് കോപ്പിയടി പോലെ തോന്നി, എന്നിരുന്നാൽ കൂടി കുഴപ്പമില്ല, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്. വലിയ മിററുകളാണ് അപ്പാച്ചയിലുണ്ട്, അത് തന്നെയാണ് മിററുകളെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പും സീറ്റ് കവറും ഒരിക്കലും ഈ വാഹനത്തെ കൂടെ വരുന്നതല്ല. അത് പുറത്തുനിന്ന് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറി വാങ്ങിയതാണ്. അത് ഇതിന് ഇരിക്കാനുള്ളൊരു സുഖത്തിന് വേണ്ടി, മഴയത്തൊക്കെ വെള്ളം പോകാനൊക്കെ എളുപ്പമാണെന്ന് കണ്ട് മേടിച്ചാണത്. ഇനി വണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് വലിയ വണ്ടിയാണെന്ന് പറഞ്ഞു. അതുപോലെ മീറ്റർ കൺസോളിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. 52 ഫീച്ചേഴ്സാണ് അവർ പറയുന്നത്, TVS പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഹെൽമെറ്റ് നോട്ടിഫിക്കേഷൻ അടക്കമുള്ള ബേസിക് കാര്യങ്ങൾ മുതൽ ഇൻകമ്മിങ് കോളും അല്ലെങ്കിൽ ഇൻകമ്മിങ് മെസ്സേജ് അലർട്ട് മുതലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ. അത് ഒരു പുതുമ തന്നെയാണ്. പിന്നെ ഹാൻഡിൽ ഗ്രിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വണ്ടിയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടറുകൾ കാണുന്ന പുതുമകളെ കുറിച്ച് പറയാം. ഒരു ഹുക്കുണ്ട്, കവർ ഹുക്കുണ്ട്, അടച്ചു വെച്ചിരിക്കുകയാണ്. പുഷ് ക്യാൻസൽ ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകളാണ്. പാസ് ലൈറ്റ് ഉണ്ട്, അതുപോലെ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്. സ്കൂട്ടറുകൾ അധികം കാണാത്ത ഒന്നാണത്. ഫ്രണ്ടിലേക്ക് വലിയ ഹെഡ്ലൈറ്റ് തന്നെയാണ്. അതിന് താഴെ DRL ഉണ്ട്. പക്ഷേ വെയിലായതുകൊണ്ട് ആ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് അധികം ഒരു പ്രോമിനൻ്റ് അല്ല. എന്നിരുന്നാൽ കൂടി നല്ല വെള്ളക്കളർ തന്നെയാണ് ലൈറ്റ്. പിന്നിലേക്ക് വരുമ്പോൾ ഡിഫ്യൂസർ പോലെ രണ്ട് സൈഡിലും വെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. ഡെമ്മിയാണത്, അതിനകത്തൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ലൈറ്റാണ്, ഇൻഡിക്കേറ്ററൊക്കെ കൊള്ളാം. സൈഡിലാണെങ്കിലും ഡ്യുവൽ കളർ വണ്ടിയുടെ ഒരു വലിപ്പം കൂട്ടാനായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് പിന്നിലെങ്ങനെ ഫ്യൂവൽ ടാങ്ക് എങ്ങനെ തുറക്കാമെന്നും അല്ലെങ്കിൽ സീറ്റ് എങ്ങനെ പൊക്കാമെന്ന് നോക്കാം. വണ്ടിക്ക് ഉള്ളിൽ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് തുറക്കാവുന്ന ഒരു സിസ്റ്റമാണ്. വിഗോയ്ക്കകത്തുള്ള അത് തന്നെയാണ്. റൈറ്റിലേക്ക് തിരിച്ചാൽ ഇതിൻ്റെ ഫ്യൂവൽ ഫ്ലാപ്പും, ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ സീറ്റും ഉരാവുന്ന തരത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. സീറ്റിനകത്താണെങ്കിലും അത്യാവശ്യം സ്പേസ് എല്ലാം ഉണ്ട്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും അല്ലെങ്കിൽ കുറച്ചധികം ലഗേജും വെക്കാം. അതുകൂടാതെ ഒരു മൊബൈൽ ചാർജർ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൊബൈൽ ചാർജർ നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് ചാർജർ വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പുതുമകളല്ല, ഇപ്പോൾ എല്ലാ സ്കൂട്ടറുകളും കാണുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പുതുമയായിട്ട് ഞാൻ പറയുന്നത് 125 എഞ്ചിനും എഞ്ചിൻ്റെ സൗണ്ടും പിന്നെ ആ മീറ്റർ കൺസോളും തന്നെയാണ്. വണ്ടി പൊതുവെ നല്ല ഒരു വാഹനമാണ്, കാഴ്ചയ്ക്കും കൊള്ളാം. എനിക്ക് ലെഗ് സ്പേസ് കുറച്ച് കുറവായിട്ട് തോന്നി, അത് മാത്രമാണ് ഒരു കംപ്ലയിൻ്റായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളൂ. നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്കത് എങ്ങനെയുണ്ട് എന്നുള്ളത് റൈഡ് എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ DRL ഉണ്ട്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഉണ്ട്. പക്ഷേ അത് വെയിലത്ത് കാണുന്നില്ല, എന്നാലും ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ച് ഒരു നല്ല ഒരു ഫീച്ചറാണ്. ട്രാഫിക്കിലൊക്കെ നിർത്തി നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് ചാവി ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വലിയ വലിയ ബൈക്കുകളിലൊക്കെ അതുണ്ട്, എൻ്റെ പൾസറിലൊക്കെ അതുണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് ശീലമായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. വലിയ മിററുകളാണ്, അപ്പാച്ചയെ കാണുന്ന തരം മിററുകളാണ്. അപ്പാച്ചയുടെ മിററുകൾ പൾസറുകളിലേക്കൊക്കെ വെച്ചിന്ന് കണ്ടിട്ടുണ്ട്. കാരണം മിററിൻ്റെ വലിപ്പം കാരണം അത് കുറച്ചുകൂടി വിസിബിലിറ്റിയും കുറച്ചുകൂടി കാഴ്ചയും തരുന്ന ഒരു സംഭവമാണ്, നന്നായിട്ടുണ്ട്. കാർബൺ ഫൈബറിൻ്റെ ഒരു ടച്ചൊക്കെ ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ ആ ഒരു ഫൈബർ പാർട്സിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ലുക്സ് നൽകുന്നുണ്ട്. പിന്നെ തികച്ചും കൃത്യമായി പറയേണ്ടത് ഹാൻഡ്ലിംഗ് ആണ്. ഒരു വലിയ വണ്ടി ഓടിച്ചു പോകുന്ന പോലെ ചില സ്കൂട്ടറുകൾ കാണാത്ത പൊതുവെ ആക്ടിവയുടെയൊക്കെ സസ്പെൻഷൻ നമുക്കറിയാം. ആക്ടിവയുടെ സസ്പെൻഷൻ പഴയത് തന്നെയാണ്. ഇത് ശരിക്കും ടെലസ്കോപ്പിക് ആണ്, ബൈക്കുകളിലെ പോലുള്ള ഒരു സസ്പെൻഷനാണ്. അതുകൊണ്ട് റൈഡ് കൊള്ളാം. പിന്നെ 9.4 PS ഉണ്ട്, അത് 7500 RPM പവർ തരുന്നത്. 125 CC ആയതുകൊണ്ട് അത്യാവശ്യം സ്പീഡ് പോകാൻ പറ്റും. 95 km സ്പീഡ് പോകാനാണ് TVS അവകാശപ്പെടുന്നത്. ഞാൻ 70 വരെയൊക്കെ പോയി നോക്കി, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു റേസിംഗ് DNA എന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി ഇറക്കിയേക്കണം. അപ്പാച്ചയ്ക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് റേസിംഗ് DNA എന്നുള്ളത്. അതിപ്പോൾ അവർ ഈ വണ്ടിക്കും പറയുന്നുണ്ട്. ഇത് CVT തന്നെയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്, CVT I എന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് റേസിംഗ് ഇൻസ്പയർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്കൊരു റേസിംഗ് ഇൻസ്പയർഡ് ആയിട്ട് സ്കൂട്ടറുകൾ ആളുകൾ ഓടിക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ കൂടി സിറ്റിയിൽ അത് ഓടിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആ സൗണ്ട് നല്ല രസമുണ്ട്, നല്ല ഇമ്പമേകുന്ന സൗണ്ടാണ്, നല്ല രസമുണ്ട്. പിന്നെ പവറുണ്ട്, അത്യാവശ്യം 150 CC ആയിട്ടുള്ളൊരു പവറുണ്ട്. നമ്മൾ സ്കൂട്ടറുകൾ ഓടിച്ച ആൾക്കാർക്ക് വരാൻ കയറി പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അത്രയൊന്നുമില്ല, ഇത് സുഖകരമായിട്ട് തന്നെ നമുക്ക് റോഡിലൂടെ ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് സ്റ്റെബിലിറ്റി നന്നായി തോന്നി. പക്ഷേ ലെഗ് സ്പേസിൻ്റെ പ്രശ്നം എനിക്ക് ശരിക്കും
ഫീൽ ചെയ്തു. കാരണം ഞാൻ കുറച്ച് ഉയരം കൂടുതൽ ആളായതുകൊണ്ട് എൻ്റെ കാല് ഹാൻഡിൽ മുട്ടുന്നത്, ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നപ്പോൾ പിന്നെ അതിനകത്ത് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. ഇത് അവർ പറയുന്നത് അപ്രീലിയ എസ് ആർ 125നും അല്ലെങ്കിൽ സുസുക്കി ആക്സസിനൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റേ വണ്ടി ടി വി എസ്. പക്ഷേ അതിലൊക്കെ കൂടുതലായിട്ട് കണ്ടംപററി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഡിജിറ്റൽ മീറ്റർ ശരിക്കും ഒരു നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആരാണ് വിളിക്കുന്നത് നോക്കാനും അല്ലെങ്കിൽ മൊബൈൽ മാപ്പ് ഓൺ ചെയ്തിട്ട് എവിടേക്കാണ് തിരിയേണ്ടതെന്നൊക്കെ പറയാനൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും. അത് സിറ്റിയിലൊക്കെ നല്ലതാണ്, എനിക്ക് നല്ല ഒരു ഉപയോഗപ്പെട്ട ഒരു സംഭവമായിട്ട് തോന്നി. സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല ബ്രേക്കുകളാണ്, ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ, അതും 220mm റോട്ടോടെ പെട്ടൽ ഡിസ്ക്കാണ്. അത് അതിൻ്റേതായിട്ടൊരു ഗുണം നമുക്ക് ഉണ്ട്. പെട്ടൽ ഡിസ്ക് അപ്പച്ച കണ്ടാണ് പിടിച്ചിട്ട് നിൽക്കുന്നൊരവസ്ഥ നമുക്ക് ഈ സ്കൂട്ടറിനകത്ത് കാണാൻ പറ്റും. പിന്നെ പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, അതിപ്പോൾ എല്ലാ വണ്ടിക്കും ഒത്തു ഞാൻ കണ്ടിട്ടുണ്ട് പാർക്കിംഗ് ബ്രേക്ക്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂട്ടർ എന്ന നിലയ്ക്ക് ഒരു നല്ല സ്കൂട്ടറാണ് ഈ എൻടോർക്ക് എന്ന്. എനിക്ക് കുറ്റം പറയാനായിട്ട് ലെഗ് സ്പേസ് മാത്രമേ ഇഷ്യൂ ആയിട്ട് കണ്ടുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ സ്കൂട്ടർ നോക്കുന്നുണ്ട്, ഇനിയൊരു സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് എൻടോർക്ക് ആയിരിക്കും. ഉടനെ പിടിച്ച് നിർത്തിയപ്പോഴാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് അലോയ് വീൽ കാണാൻ പറ്റും, നല്ല ഭംഗിയുള്ള അലോയ് വീൽസാണ്. അതുപോലെ തന്നെയാണ് ഡിസ്ക് ബ്രേക്കും. പതിവ് പോലെ ഈ വീഡിയോയും ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഉപയോഗപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊന്നും മിസ് ചെയ്യില്ല. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.